നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു കാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. പ്രാന്ത്. ശരിയാണ്, ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രാന്ത. ഇത്രയധികം ഞാൻ ടെക്നോളജി ഉള്ളപ്പോൾ ഈ കാർഡൊക്കെ അയക്കാന്നുള്ളത് ശരിക്കും പ്രാന്ത് തന്നെയാണ്. പക്ഷേ ഈ കാർഡ് വരുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, കാരണം അവൻ അങ്ങനെയാണ്. കഴിഞ്ഞ ക്രിസ്മസിനാണ് ഞങ്ങളവനെ പരിചയപ്പെടുന്നത്. ഹീസ് ഡിഫറെൻറ്റ്. നമ്മൾ ജീവിതം രണ്ട് കാലുകൊണ്ട് ഓടിത്തീർക്കുമ്പോൾ അവൻ ജീവിതം രണ്ട് ചക്രം കൊണ്ട് ഓടിത്തീർക്കുന്നു. എല്ലാം തികഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന നമ്മൾ, സ്വന്തം വിരലുകൾ കൊണ്ട് മാജിക്ക് തീർക്കുന്ന അവൻ, എല്ലാറ്റിനും നമ്മൾ പരാതി പറയുമ്പോൾ ഒന്നിനും പരാതിയില്ലാതെ അവൻ ചിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഹീസ് ഡിഫറെൻറ്റ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി. അന്നൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പോരാ നേരത്ത് അവൻ ഞങ്ങളുടെ അഡ്രസ്സ് എഴുതി മേടിച്ചു. എന്നിട്ട് അടുത്ത ക്രിസ്മസിന് അവൻ്റെ വീട്ടിൽ വരണമെന്ന് ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഇന്നലെയാണ് ഞങ്ങൾക്ക് ആ കാർഡ് കിട്ടുന്നത്. നിങ്ങൾ അവനെ പരിചയപ്പെടുമ്പോൾ അവൻ ക്യാൻസറിന്റെ തേർഡ് സ്റ്റേജിലായിരുന്നു. മനഃപൂർവം അവനൊന്നും പറയാത്തതാ. അങ്ങനെയുള്ള സഹതാപം അവന് ഇഷ്ടമല്ല. അവൻ ബാക്കി വെച്ചിട്ട് പോയത് ഞാനിപ്പോൾ ചെയ്ത് തീർക്കുക. അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് കാർഡ് അയക്കണമെന്നുള്ളത്. നമുക്ക് ഇവിടുന്ന് പോകാപ്പാ. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. എനിക്ക് നമ്മുടെ വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതി അപ്പ. ജോബി, എന്റെ കൊച്ചു വിളിച്ചിട്ട് അനങ്ങുന്നില്ലടാ. നീ ഇവിടം വരെ ഒന്ന് വാ. ആദ്യം ഞങ്ങൾക്കതൊരു ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ അവൻ മരിക്കുമെന്നറിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടായിരുന്നു. മകൻ മരിച്ചിട്ടും അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ അപ്പച്ചൻ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല അവൻ്റെ ആഗ്രഹം. അവൻ മരിച്ചാലും ആ ക്രിസ്മസിന് അവൻ്റെ അപ്പച്ചൻ ഒറ്റയ്ക്കാകരുത്. അതായിരുന്നു അവൻ അവൻ്റെ അപ്പച്ചനു വേണ്ടി ബാക്കി വെച്ച ക്രിസ്മസ് സമ്മാനം, ഈ ക്രിസ്മസ് ഗിഫ്റ്റ്.